മോഡൽ സ്പ്ലെൻഡർ ആണ്. ഈ വണ്ടി ഇപ്പൊ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. എല്ലാ പണി ഇപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചത് 2022 ആണോ? അപ്പൊ നിസാറൊക്കെ പറയുന്നത് 1994 ആണോ? ഇപ്പൊ എത്ര വർഷം പഴക്കം? 25 കൊല്ലം. ഈ കളർ തന്നെ ആയിരുന്നു ആർ സിയില്? ആ ചെയ്തു. ഇത് തന്നെയാണ്. അപ്പൊ കളർ മാറ്റിയില്ല? ആ കളർ ആദ്യം വേറെ കളർ ആർ സി ഇത് റിന്യൂവൽ പോയ സമയത്ത് ചെയ്തതാണ്. കളർ മാറ്റിയതാണ്. മുമ്പേ തന്നെ കളർ? ബ്ലാക്ക്. ബ്ലാക്ക്. അപ്പൊ ഈ ഒരു മുന്തിരി കളർ കളറിലോട്ട് ആക്കാനുള്ള കാരണം എന്താ? അതിന്റെ കളർ അത്യാവശ്യം കളർ വന്നപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ചെയ്തു. അല്ല അപ്പൊ നിങ്ങൾ എന്നും ഇതേമാതിരി റിന്യൂ എടുക്കാൻ പോകുമ്പോൾ കളർ മാറ്റോ? ആ മാറ്റി മാറ്റും. ഓരോ പ്രാവശ്യം കളർ മാറ്റോ? മാറ്റുമല്ലേ. ഇപ്പൊ തീമേ ഓൾമോസ്റ്റ് നിങ്ങൾ എന്തൊക്കെ പണിയപ്പോ കഴിച്ചേ? ഇതിന് മുകളിലിപ്പോ ചെയ്തത് ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത്, ഇതിന്റെ സ്റ്റിക്കർ ഇങ്ങനെ അല്ലായിരുന്നു ഇതിന്റെ. ഇത് ഫസ്റ്റ് ഇതിനേക്കാൾ പഴയ മുകളിൽ ഇറങ്ങിയ വണ്ടിന്റെ സ്റ്റിക്കറാണത്. സ്പ്ലെൻഡർ ആ സ്റ്റിക്കർ ചെയ്ത് പില്ലി നിക്കിൾ ചെയ്ത് ബാക്ക് വീൽ മാറ്റി, ബാക്ക് എസ്റ്റിന്റെ ടയറും വീലിട്ട്. എഞ്ചിന്റെ മുകളിൽ ഒരു മാറ്റം വന്നില്ല. എഞ്ചിൻ പണിയെടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് പെയിന്റ് ആണ് വന്ന്. എത്ര മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ? ഇത് 70. 70 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. അല്ല അതിപ്പോ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കൂല. ഏകദേശം 1 ലക്ഷം രൂപ എന്നാ കൊടുക്കും? കൊടുക്കൂല. എന്താ കൊടുക്കാത്ത? അതോ ഞാൻ ഈ വർഷാപ്പീഡിൽ വരുന്ന സമയത്ത് എടുത്തൊരു സാധനം. അപ്പൊ അതിനെ കൊണ്ടുള്ള ആഗ്രഹം കൊണ്ടാ കൊടുക്കാം. കൊടുക്കൂല. 1994 ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്പ്ലെൻഡർ ആട്ടോ കാണുന്നത്. ഇത് കണ്ടപ്പോഴേക്ക് വളരെ കൗതുകം തോന്നി. കാരണം ഒരു ഷോറൂമിൽ പോയിട്ട് എങ്ങനെ വണ്ടി എടുക്കുന്നോ അതേപോലത്തെ ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഞാൻ അപ്പോൾ നിസാർക്കിനോട് ഫസ്റ്റ് വന്നപ്പോൾ ചോദിച്ചത് 2022 ആണോ എന്നല്ലേ? അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ലട അത് 1994 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. ഈ വണ്ടി കണ്ടപ്പോൾ ഒന്ന് ഓൾമോസ്റ്റ് ഒരു വീഡിയോ എടുക്കണം തോന്നി. അതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സംഭവം നമ്മളെ നാട്ടിൽ ഇപ്പോഴും 2-ാമത് ഇറങ്ങുന്നുണ്ട്. ചില ആളുകൾക്ക് സാധനം പറ്റില്ല, എന്നാൽ ചില ആളുകൾക്ക് സംഭവം ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് നിസാർക്കത്ത് കൊടുക്കാണ്ട് എപ്പോഴും കൊണ്ടെടുക്കുന്നത്. 1994 മോഡൽ സ്പ്ലെൻഡർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനി നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കും, ആർക്കും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കില്ല. സ്വന്തം വണ്ടിയെ കൂടെ മാത്രമേ ആ അങ്ങനെ ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് പാർട്ടികൾ കസ്റ്റമർ കൊടുക്കില്ല. സോറി കേട്ടോ, അത് നടക്കൂല. ഏകദേശം എത്ര ചെലവ് എന്താ നിസാർക്ക? ടോട്ടൽ ഒരു 30 രൂപ. 30 രൂപ വന്നുണ്ട്. ഇങ്ങനെ ചെയ്യാം 30 രൂപ വന്നുള്ളൂ. ഗൈസ് അപ്പോൾ വണ്ടി ഇങ്ങനെ മാറ്റി പണയാൻ വേണ്ടിയിട്ട് ഏകദേശം 30,000 രൂപയുടെ നിസാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പല സ്ഥലത്തും പല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ഇത് കണ്ടപ്പോഴേക്ക് ഭയങ്കര കൗതുകം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം കേട്ടോ. സ്പ്ലെൻഡറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കാം. 1994 മോഡൽ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് മസ്റ്റ് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി. അപ്പോൾ അതിനേക്കാൾ നല്ല വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും വി ആർ സൈനിങ് ഔട്ട്.